എങ്ങനെയുള്ള ഒരു വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒരു പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകാൻ പറ്റുന്ന ഒരു പാർട്നറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ ഒരാളെയാണ് ഞാൻ മൈൻഡിൽ ഞാൻ കാണുന്നത് ഈ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്ക് സൗന്ദര്യം വിദ്യാഭ്യാസം കുടുംബം അല്ല കാര്യം എങ്ങനെയാണ് ക്യാരക്ടർ അതാണ് ഞാൻ നോക്കുന്നത് സൗന്ദര്യം നോക്കി ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം സൗന്ദര്യം നോക്കി നമ്മള് പെണ്ണ് കെട്ടി വെക്കുക ആ പെണ്ണിന്റെ എന്തെങ്കിലും ആക്സിഡന്റ് സൗന്ദര്യം നഷ്ടപ്പെട്ട് നമ്മൾ ആ പെണ്ണിനെ ഉപേക്ഷിക്കോ ചോദ്യമാണല്ലോ

നമ്മളെ എങ്ങനെ ഒരാളുടെ മനസ്സിലാക്കും നമ്മൾ ഒരിക്കലും ഒരാളെ കണ്ടേനെ പിറ്റേ ദിവസം കിട്ടാൻ പോകുന്നില്ലല്ലോ പരിചയപ്പെട്ട് സംസാരിച്ച് അവരെങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയ ശേഷം മാത്രം ലൈഫിലോ ജീവിത പങ്കാളി അടങ്ങുക ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ അതിനുള്ള ഒരു സമയം നമ്മുടെ ഈ സമൂഹം നമുക്ക് തരണം അല്ലേ അതായത് തീർച്ചയായും പിന്നെ ഇപ്പൊ ഞാൻ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ രീതിയിൽ ഉള്ള ഒരാളെ നമ്മൾ കണ്ടു ഒരു വളരെ കുറവാണ് കൂടെ വേണ്ട ജീവിത പങ്കാളി അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം അങ്ങനെ ഒരു ലവ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇപ്പോ ലവ് ഉണ്ടോ തീർച്ചയായും വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല ഒരു അവര് സമ്മതിക്കും സമ്മതിക്കും ഓ അതൊക്കെ ഇനി അഥവാ സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ സമ്മതിക്കും അങ്ങനെ ഉറപ്പുള്ള ഒരാളെയാണ് ഞാൻ ചൂസ് ചെയ്തത് അതെ ഇപ്പൊ വീട്ടുകാർ നമുക്ക് ഇപ്പോ ഒരാളെ ഇഷ്ടപ്പെട്ടു വീട്ടുകാർ സമ്മതിച്ചില്ല വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ആൾ ചൂസ് ചെയ്യാൻ പറ്റിയില്ല ജാതി മതം പല ഉണ്ടെന്ന് വിചാരിക്കും അപ്പൊ എന്തായിരിക്കും തീരുമാനം മുന്നോട്ട് ആ ഒരു അത് അത് കോമൺ സെൻസ് എനിക്ക് എനിക്കുണ്ടായിരുന്നു വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യോ എന്റെ വീട്ടുകാരല്ല എന്റെ വീട്ടുകാരെനിക്കറിയത്തില്ലേ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊരാളെ മാത്രമേ ഞാൻ ചൂസ് ചെയ്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പ്രശ്നമില്ല ഇപ്പൊ പറഞ്ഞ പോലെ കുടുംബം എല്ലാ ഇപ്പോഴും സമ്മതിച്ചു കൊള്ളണമെന്നില്ല നമ്മൾ കണ്ടുപിടിക്കുന്ന ചെയ്യും അല്ല നമ്മൾ നമ്മളാദ്യം ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിളാവാം ഇപ്പം പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ പെൺകുട്ടികൾ സ്റ്റേബിൾ സ്റ്റേബിളാവാം അപ്പം നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്കൊരു വോയിസ് ഉണ്ടാവും ഫാമിലിയിൽ പണ്ടത്തെ കാലമല്ല പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ പുരനിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ എന്നായിരുന്നു പറഞ്ഞത് അന്നേരം സ്ത്രീകൾക്ക് വീടുകളിൽ വോയിസ് ഇല്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല സ്ത്രീകൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ജോലി അവർ വാങ്ങിയെടുക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും വീടുകളിൽ അവർക്ക് വോയിസ് ഉണ്ടാവും അപ്പൊ പാരന്റ്സ് നമ്മൾ കേൾക്കാൻ പറഞ്ഞ പോലെ ഒരു മുപ്പത് വയസ്സായി കഴിഞ്ഞാൽ വിവാഹ മാർക്കറ്റില് പുരുഷന്മാരുടെ ഡിമാൻഡ് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നത് പത്ത് വയസ്സ് ഏജ് കൂടുതലുള്ള ഒരാളെ ആയിരിക്കും അതെ ഉദാഹരണം പറഞ്ഞാൽ എന്റെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആവുമ്പോ എന്ന് അതായത് അവർക്ക് അതായത് ഒരു ഏജ് ഡിഫറൻസ് ഇഷ്യൂ ഉണ്ടാവും കാരണം അവര് വളർന്നത് കുറച്ച് ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം നമ്മുടെ കുറച്ച് മുമ്പ് തലമുറയെ കാട്ടിൽ കൂടുതലുള്ള ഒരാളും നമ്മൾ ചിന്തിക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവൂലെ അപ്പൊ അവര് തമ്മില് ഭയങ്കരായിട്ട് ക്ലാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും അപ്പൊ അത് അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലീസ് ഇന്ന് ഭയങ്കരായിട്ട് അത് നോക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഫാമിലി തന്നെ ഇപ്പൊ ചേച്ചി ഏട്ടൻ്റെ ഓറ്റം അങ്ങനെ അവർ നോക്കുന്ന ഫസ്റ്റ് ഏജ് ആയിരിക്കും കാരണം വെച്ചാൽ കൂടിക്കഴിഞ്ഞവരാണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ഒരു ഫാമിലിക്ക് തന്നെ ഒരു ഭയം ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ ഏജ് ഒരു മാറ്ററേ അല്ല ഏജ് പറയുന്നത് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്കിപ്പോൾ ഒരു വ്യക്തിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ പരസ്പരം ഇഷ്ടമാണെങ്കിൽ ആ വിവാഹം നടക്കാം അവിടെ ഏജിന് ഒരു പ്രാധാന്യം പക്ഷേ പരസ്പര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും

അതുകൊണ്ട് വയസ്സ് ഫാക്ടർ അല്ല പക്ഷെ ഏറ്റവും വലിയൊരു കാര്യം പോലെ ജനറേഷൻ ഗ്യാപ്പ് ഒരു പ്രശ്നമാണോ ഈ പ്രണയബന്ധത്തിൽ ജനറേഷൻ ഗ്യാപ്പ് ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലിക്ക് തോന്നിട്ടില്ല ഈ കല്യാണം പെൺകുട്ടികൾ അധികം വേണ്ടാന്ന് വെക്കുന്നത് എനിക്ക് തോന്നിട്ടുള്ള കാര്യം നമ്മളെ നമ്മളെ അമ്മമാരുണ്ടല്ലോ അവര് പറയും ഈ ഒരു പ്രായം ഒരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ പറയും നീ ഇത് ചെയ്യ് നീ ഇത് പഠിക്ക് ഇത് ചെയ്യ് കാരണം അടുക്കള പണി പഠിക്കുക എന്തിനാ കല്യാണം കഴിച്ചു പോവാനാണ് അപ്പൊ അത് അവരെ മൈൻഡിൽ കുഞ്ഞുനാൾ തൊട്ട് അതായത് ഒരു പ്രായം കൗമാരം തുടങ്ങുമ്പോഴെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള അത് ചെയ്യണം നീ സൗണ്ട് ഉയർത്തി സംസാരിച്ചെങ്കിലും പ്രശ്നം വെച്ചെങ്കിലും നീ ആ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണോ നീ മര്യാദക്ക് നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് നമ്മൾ എന്ത് നമ്മളെന്ത് മടുപ്പിച്ചു ആ അതായത് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സമാധാനം ഇല്ല നമ്മളുടെ ഇഷ്ടങ്ങളില്ല നമ്മളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റണം അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് നമ്മളെ മനസ്സിലേക്ക് അമ്മമാർ ഇങ്ങനെ ഉള്ളിലേക്ക് എത്തിച്ച് തന്നു അതിനു പകരം അങ്ങനെയല്ല നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മളെ അമ്മമാർ അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കേണ്ടത് അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈക്വലായിട്ട് അതായത് നമ്മളെ പാർട്ട്ണർ നമ്മൾ ഒന്നിച്ചു വരുമ്പം ഏ നമ്മൾ രണ്ടു പേരും ചെയ്യേണ്ട ജോലി അതല്ലെങ്കിൽ എല്ലാം ഒന്ന് ചെയ്യണം എന്തിനും കഴിക്കുന്ന പാത്രം വരെ ആൺകുട്ടികളെ ചെറുപ്പം തൊട്ടേ കഴുകാൻ പഠിപ്പിക്കണം അതേപോലെ തന്നെ പെൺകുട്ടികളെ കഴുകുമ്പോൾ അവരും കഴുകണം അല്ലാണ്ട് ഇപ്പോൾ പെൺകുട്ടികളെ കഴുകാണ്ട് അങ്ങനെ വെക്കുന്ന ആ ഒരു ഇതില്ലേ അത് മാറ്റണം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികൾ എന്ത് ചെയ്യും പകുതി പ്ലസ് ടു പത്ത് അത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യും ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പഠിത്തം നിർത്തുന്ന അറിയില്ല അഥവാ ഡിഗ്രിക്ക് ചേർന്ന പകുതി പേരും പാസ് അവർക്ക് ഈ പഠിച്ച കുട്ടികൾക്ക് വേണ്ടത് അത്യാവശ്യം അവരെക്കാളും കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള ഒരു പുരുഷനെ ആയിരിക്കാൻ വേണ്ടത് അല്ലാത്തവർ പിന്നെ ചിന്തിക്കുന്ന ഏകദേശം ഇവർ പറഞ്ഞു നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ടവരെന്നെ കണ്ടെത്തണം നമ്മളിപ്പോൾ ഒന്നിച്ചനെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഇഷ്ടത്തിനൊക്കെ നിൽക്കും ആഫ്റ്റർ മാരേജ് കല്യാണം കഴിഞ്ഞതിനു ശേഷം ആ പുരുഷൻ നമ്മളെ കൂടെ അതേപോലെ അതേ ഒരു ഇതിൽ നിൽക്കണം എന്നില്ല അപ്പോഴാണ് അവിടെ ഡിവോഴ്സ് വരുന്നുള്ളത് കാരണം നമ്മൾ ഈ എന്താണോ ലവ് ലവ് അല്ലാ സമയത്ത് ഉണ്ടായിരുന്നത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അവിടെയാണ് സ്നേഹമുള്ളത് ആ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകും